ഹലോ ഹലോ ഫ്രണ്ട്സ് രണ്ടാം ക്ലാസ് മലയാളം ഇന്നത്തെ ക്ലാസ്സിൽ എയറോബിക്സിൻ്റെ ഒപ്പം നിങ്ങളെല്ലാവരും കളിച്ചോ ടീച്ചറുടെ കൂടെയും സാറിൻ്റെ കൂടെ ഒക്കെ കളിച്ച് അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം വ്യായാമം ചെയ്യാം ചിത്രത്തിൽ നോക്കൂ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയൊക്കെ തന്നെയല്ലേ സാറും ടീച്ചറും നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ കാണിച്ച് നിങ്ങളുടെ ശരീരവും ഒന്ന് ബലപ്പെടുത്തണം കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ ഇവിടെ സ്കൂളിലാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഓടിച്ചാടി കളിച്ച് നമ്മുടെ ശരീരമൊക്കെ നല്ലെങ്കിൽ തന്നെ നല്ലോണം ഇളകും ഇപ്പോഴാണെങ്കിൽ ഭക്ഷണം കഴിക്കുക ഫോൺ നോക്കുക എഴുതുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ ഓരോ ജീവിത ചര്യയും കടന്നു പോകുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ സാറ് കാണിച്ചു തന്നതുപോലെയുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യണം പാട്ടിട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ടിട്ട് ഇഷ്ടമുള്ള ഡാൻസുകൾ എന്തായാലും ശരീരം നന്നായിട്ട് ഇളക്കണം ഓക്കെ എന്താണ് ഇങ്ങനെ വ്യായാമം ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണ് വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മുടെ പേശികൾ നല്ല ബലപ്പെടുന്നു നമ്മുടെ മസിലുകൾ നമുക്ക് മസിലുകളൊക്കെ ഉണ്ടാകുന്നത് വളരെ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ആ നല്ല ബലമുള്ള പേശികളാവും പൊണ്ണത്തടി കുറയ്ക്കാം പൊണ്ണത്തടി തടി പ്രശ്നമല്ല പക്ഷെ പൊണ്ണത്തടി അത് അവനവൻ്റെ പ്രായത്തിനും ഹൈറ്റിനും അനുസരിച്ചേ പാടുള്ളൂ അതിൽ കൂടുതലായാൽ അത് ആവും അല്ലേ അത് കുറയ്ക്കാൻ പറ്റും രോഗപ്രതിരോധ ശേഷി കൂടുന്നു വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആരോഗ്യം വയ്ക്കും നമ്മുടെ ശരീരത്തിന് അപ്പോൾ നമുക്ക് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടും ഇതൊക്കെ പുറമെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷവും ലഭിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ കായിക അധ്യാപകൻ്റെ അടുത്ത് പോയി വ്യായാമമൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് ഡയറി എഴുതുകയാണ് അപ്പം ഉണ്ണിക്കുട്ടൻ്റെ ഡയറി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ദിവസവും താമസിച്ച് എഴുന്നേൽക്കുന്ന ഞാൻ ഇന്ന് ആറു മണിക്ക് എഴുന്നേറ്റു അമ്മൂമ്മ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയായിരുന്നു എനിക്ക് ഉറങ്ങാൻ കഴിയാത്തതിൽ ദേഷ്യം വന്നു പല്ലു തേച്ച് മുഖവും കഴുകി വന്നപ്പോൾ അമ്മൂമ്മ എന്നെയും കൊണ്ട് കായിക അധ്യാപകൻ്റെ വീട്ടിലേക്ക് പോയി ചുറ്റും പുക പോലെ മഞ്ഞുണ്ടായിരുന്നു അമ്മൂമ്മ പറഞ്ഞു മഞ്ഞാണെന്ന് കടുത്ത തണുപ്പായിരുന്നു പക്ഷെ കുറച്ച് സമയം നടന്നപ്പോൾ പിന്നെ രസമായി തോന്നി ചെടികളിലെല്ലാം വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു സാറിൻ്റെ വീട്ടിൽ നിറയെ ചെടികൾ ഉണ്ടായിരുന്നു പിന്നെ കിളിക്കൂട്ടിൽ രണ്ട് തത്തകളും അമ്മൂമ്മ സാറിനോട് കാര്യം പറഞ്ഞു അങ്ങനെ സാർ എന്നെ വ്യായാമം പഠിപ്പിച്ചു ഇതിന് എറോബിക്സ് എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞു തന്നു എനിക്ക് ആദ്യമൊക്കെ പാടായിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് ഇഷ്ടമായി ഇന്ന് നല്ല രസമായിരുന്നു ഇനി നമ്മുടെ ബീനയുടെ ഡയറി കൂടി ഒന്ന് വായിക്കാം നമ്മുടെ പാഠപുസ്തകത്തിൽ ബീനയുടെ ഡയറി ഉണ്ട് ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ വേണമെന്ന് നോക്കൂ തീയതി ദിവസം ഇങ്ങേ ഭാഗത്ത് നോക്കൂ കൊല്ലം മാസം രണ്ടായിരത്തി നവംബർ അത് ഇടതുവശത്ത് എഴുതിയിട്ടുണ്ട് വലതുവശത്ത് ഇരുപത്തിനാല് ചൊവ്വ എന്നും എഴുതിയിട്ടുണ്ട് നോക്കാം രാവിലെ എഴുന്നേറ്റു നല്ല തണുപ്പുണ്ടായിരുന്നു നേരത്തെ സ്കൂളിലെത്തി ഇന്നത്തെ അസംബ്ലിയിൽ ഞാനാണ് കഥ പറഞ്ഞത് ഇന്ന് മാലിന്യ ടീച്ചർ പറഞ്ഞ കഥ എനിക്കിഷ്ടമായി പെരുവയറൻ രാജാവിൻ്റെ കഥ കഥയിൽ തന്നെ പാട്ടുമുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി രാത്രി ഈ കഥ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു ഇതാണ് ബീനയുടെ ഡയറി അപ്പോൾ ഡയറി എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഡയറി എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ദിവസം തീയതി കൊല്ലം മാസം ഇതൊക്കെ അടയാളപ്പെടുത്തുക അതിനുശേഷം എന്നും നടക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ഡയറിയിൽ എഴുതേണ്ടത് രാവിലെ എഴുന്നേറ്റു പല്ലേച്ചു കുളിച്ചു ഭക്ഷണം കഴിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളല്ല എന്തെങ്കിലും ആ ദിവസത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായി തോന്നുന്ന കാര്യങ്ങൾ സന്തോഷമുള്ളതോ സങ്കടമുള്ളതോ ദേഷ്യം വന്നതോ നിങ്ങൾ തെറ്റിയതോ പിണങ്ങിയതോ അമ്മ പിണക്കം തീർത്തതോ അങ്ങനെ എന്തുമാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പല ആഘോഷങ്ങളുണ്ടാവും അതിൻ്റെ അങ്ങനെ എല്ലാതിൻ്റെയും നിങ്ങൾക്ക് എഴുതാം ഓരോ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അതിൽ എഴുതാൻ ഉണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഡയറി എഴുതാം എന്ന് നോക്കാം ഇതുപോലെ അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കണം കേട്ടോ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു വ്യായാമത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കൂട്ടുകാരോടൊപ്പം ഓടിയും ചാടിയും കളിച്ചും നടക്കാത്തത് ശരീരത്തിന് ഒരു വ്യായാമവും കിട്ടിയിരുന്നില്ല ഇന്ന് കണ്ട എയ്റോബിക്സ് എനിക്ക് നല്ല ഇഷ്ടമായി ഒരു പാട്ടിട്ട് കുറേ നേരം ടീച്ചർ കാണിച്ചു തന്നതൊക്കെ ചെയ്തു നോക്കി നല്ല രസം ഇത്രയും ഇന്നാണ് ഇതാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാന കാര്യമായിട്ട് നമ്മൾ എഴുതുന്നത് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് നിങ്ങളുടെ ഡയറി പൂർത്തിയാക്കുക ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ഡയറി എഴുതണം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്